പ്രതിപക്ഷ പാർട്ടികളുടെ വിശാല സഖ്യ രൂപീകരണത്തിന്റെ പ്രാരംഭ ചർച്ചയിൽ തന്നെ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നു. മുന്നണിയിൽ കോൺഗ്രസിന്റെ പങ്ക് സംബന്ധിച്ചാണ് പ്രധാനമായും ചർച്ചയുയരുന്നത്. മുന്നണിയുടെ നേതൃത്വം കോൺഗ്രസ് വഹിക്കേണ്ട എന്ന നിലപാടിലാണ് തൃണമൂൽ കോൺഗ്രസ്. എന്നാൽ ശിവസേന അടക്കമുള്ള മറ്റൊരു വിഭാഗത്തിന്റെ പിന്തുണ കോൺഗ്രസിനാണ്. എട്ട് ഘട്ടങ്ങളിലായി പശ്ചിമ ബംഗാളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ മമതാ ബാനർജി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു കത്തെഴുതിയിരുന്നു. ബി ജെ പിയുടെ വളർച്ച രാജ്യത്ത് തടുക്കാൻ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്നായിരുന്നു കത്തിലെ ഉള്ളടക്കം. ആ ഘട്ടത്തിൽ ബംഗാളിൽ തൂക്കുമന്ത്രിസഭ വരുമെന്ന ഭീതിയായിരുന്നു മമതാ ബാനർജിയെ നയിച്ചത്. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിച്ചതോടെ മമതാ ബാനർജി നിലപാടും മാറ്റിയിരിക്കുകയാണിപ്പോൾ. മോദിയെ വെല്ലുവിളിക്കാൻ ദീദിക്കേ സാധിക്കൂ എന്ന തൃണമൂൽ പ്രചരണം ഇതിന്റെ ഭാഗമാണ്. 2024 രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ മുഖമായി മാറാനുള്ള താൽപര്യം ഇതുവഴി വ്യക്തമാക്കുകയാണ് മമത. കോൺഗ്രസിനെ വിശാല സഖ്യത്തിൽ ഒരു ഘടകകക്ഷിയായി നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും താൻ നടത്തുമെന്ന മമതയുടെ പ്രഖ്യാപനം പ്രതിപക്ഷ സഖ്യത്തിന്റെ നേതൃത്വം കോൺഗ്രസിനാകില്ല എന്ന മമതയുടെ താൽപര്യം വ്യക്തമാക്കലാണ്. എന്നാൽ ശിവസേനയടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആഗ്രഹം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിശാല പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കണമെന്നാണ്. സഞ്ജയ് റാവത്തിന്റെ ഇന്നലത്തെ പ്രതികരണം ഇക്കാര്യം വ്യക്തമാക്കുന്നു. കോൺഗ്രസ് ആയിരിക്കും വിശാല പ്രതിപക്ഷ സഖ്യത്തിന്റെ ആത്മാവെന്നാണ് റാവത്തിന്റെ വിലയിരുത്തൽ. ഇക്കാര്യം ശരത് പവാറുമായി സംസാരിച്ചെന്ന് ശിവസേന പറയുമ്പോഴും അത്തരമൊരു സഖ്യത്തെ നയിക്കാനുള്ള നീക്കം പവാർ മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയെന്നതാണ് വസ്തുത. കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ഇക്കാര്യത്തിൽ പാർട്ടി നിലപാട് അറിയിക്കാമെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല പ്രതികരിച്ചു. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.